ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, സ്ത്രീ മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. അത് ധാരാളം പുരുഷന്മാരും കണ്ടു, ധാരാളം സ്ത്രീകളും കണ്ടു. അതിൽ സ്ത്രീകൾ കണ്ടപ്പോൾ അവർ ധാരാളം പേര് കമൻ്റ് ചെയ്യുകയും ചോദിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്, നിങ്ങൾ ഈ പിന്നെ പെണ്ണുങ്ങളെ മനഃശാസ്ത്രം മാത്രം പറഞ്ഞാൽ പോലെ ആണുങ്ങളുടെ ഒരു മനഃശാസ്ത്രം പറഞ്ഞുതരുമോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, ഞങ്ങളുടെ അച്ഛനോട് എങ്ങനെ പെരുമാറണം, ആങ്ങളമാരോട് എങ്ങനെ പെരുമാറണം, ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പുരുഷൻ്റെ മനഃശാസ്ത്രം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നതാണ് പുരുഷ മനഃശാസ്ത്രമാണ്. അപ്പോൾ ഈ പുരുഷ മനഃശാസ്ത്രം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നേരത്തെ ചെയ്ത സ്ത്രീ മനഃശാസ്ത്രം നിർബന്ധമായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ പറയുന്ന കുറേ ക്യാരക്ടേഴ്സ് പുരുഷനും ആവശ്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മൊത്തം മനഃശാസ്ത്രം പറയുമ്പോൾ അതിനകത്തൊരു 70% രണ്ടുപേർക്കും കോമൺ ആണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ല, ഇതിലും പറയില്ല. ഡിഫറൻസ് ഉള്ളത് ഒരു 20-30% ആണ്. പുരുഷൻ മാത്രം ആഗ്രഹിക്കുന്നത് പുരുഷന് ഇന്നതൊക്കെ വേണം, അത് സ്ത്രീക്ക് വേണ്ടതാണ്, സ്ത്രീകൾക്ക് പലതും വേണം, അത് പുരുഷന് വേണ്ടാത്തത് എന്നുള്ള രീതിയിൽ. മാത്രമല്ല, ഈ മനഃശാസ്ത്രത്തിൽ അന്ന് പറഞ്ഞതിൽ കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത്, ഈ മനഃശാസ്ത്രം എന്ന് പറയുന്ന സത്യത്തിൽ രണ്ട് രീതിയിലാണ് ഈ സംഗതികൾ വർക്കൗട്ട് ആവുക. ഇപ്പോൾ കേരളക്കാരുടെ മനഃശാസ്ത്രമല്ല നോർത്ത് ഇന്ത്യയിലെ, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മൊത്തം മനഃശാസ്ത്രമല്ല ഒരു വെസ്റ്റേൺ കൾച്ചർ, അത് കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടത്തുകാരുടെ, പ്രത്യേകിച്ച് ഒരു മലയാളി ബേസ്ഡ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ബാല്യം വിട്ടിട്ട് വളരെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ആണും പെണ്ണും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അവരുടെ ശബ്ദം ഒരുപോലെയാണ്, ശരീരം ഒരുപോലെയൊക്കെയാണ്. അതുമല്ല, കൗമാരത്തിൽ എത്തുന്നതോടുകൂടെ പുരുഷൻ വേറെ തന്നെ മാറുന്നു, അവനുമല്ല മീശ വരാൻ തുടങ്ങുന്നു, മസിലുകൾ വരാൻ തുടങ്ങുന്നു, സൗണ്ടൊക്കെ ബാസ്സായി തുടങ്ങുന്നു, അങ്ങനെ വരും. പെൺകുട്ടികളാണെങ്കിൽ ബ്രസ്റ്റൊക്കെ വലുതായി വരുന്നു, ഹിപ്സ് വലുതാക്കി വരുന്നു, അവരുടെ സൗണ്ടൊക്കെ മൃദുവായിട്ട് വരുന്നു, കാണുമ്പോൾ ആ ഒരു ഒരു ശാലീനതയും അതിൻ്റെ സ്ട്രക്ചറൊക്കെ അങ്ങനെ മാറുന്നു. സത്യത്തിൽ ഇത് നിയന്ത്രിക്കുന്നത് ഹോർമോൺസാണ്. പുരുഷ ക്യാരക്ടറിസ്റ്റിക്സ് നിർണ്ണയിക്കുന്നത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും, പെണ്ണുങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ലേഡീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിർണ്ണയിക്കുന്നത് അവരുടെ ഹോർമോണായ ഈസ്ട്രോജനാണ്. അപ്പോൾ ഇത് പുരുഷനിൽ രണ്ട് ഹോർമോണുണ്ട്, സ്ത്രീകളിലും രണ്ട് ഹോർമോണുണ്ട്. അപ്പോൾ അത് ഡൊമിനേറ്റ് ചെയ്യുന്നത് പുരുഷനിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് പുരുഷന്മാർക്ക് നല്ല മീശ വരുന്നത്, മസിൽ വരുന്നത്, ശബ്ദമൊക്കെ ബാസ്സായിട്ടിരിക്കുന്നത്. പുരുഷൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും, നല്ല ചടുലതയുള്ളത്, അവരുടെ പിന്നെ രീതികളും സംസാരങ്ങളൊക്കെ വേറെ രീതിയാണ്. നടപ്പൊക്കെ പുരുഷൻ്റെ നടത്തം വേറെയാണ്, സ്ത്രീകളുടെ നടത്തം വേറെയാണ്, പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെയാണ്. ഇനി ചിലപ്പോഴെങ്കിലും ചില പുരുഷന്മാരിൽ ലേഡീസിൻ്റെ ഹോർമോൺ ഈസ്ട്രജൻ ഇത്തിരി കൂടിപ്പോയാൽ അപ്പോഴാണ് നമ്മൾ ചാന്ത് പൊട്ടെന്ന് പറയുക, വളരെ ഒരു സ്ത്രൈണ ഭാവത്തോടുകൂടെ ഒന്നും ഉണ്ടായിരുന്നേ എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് പുരുഷൻ മാറിയിട്ട് നമ്മൾ ചാന്ത് പൊട്ടെന്ന് വിളിക്കുന്നത് സ്ത്രൈണ ഹോർമോൺ കൂടുമ്പോഴാണ്. അതുപോലെ തിരിച്ച് സംഭവിക്കാം, സ്ത്രീകളിൽ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ആ സമയത്താണ് സ്ത്രീകൾ പലപ്പോഴും സ്ത്രൈണ ഭാവത്തിൽ നിന്ന് മാറിയിട്ട് നല്ല മസിലുള്ള ആളുകൾ, മീശ വരുന്ന പെണ്ണുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, താടി വരുന്ന ആളുകളുണ്ടാവാം, പിന്നെ നടപ്പിലൊക്കെ നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കിയാൽ നല്ല പൗരുഷമുള്ള പുരുഷനെ പോലെ നടക്കുന്ന അതേപോലെ പെരുമാറുന്ന സ്ത്രീകൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും മോശമെന്നല്ല പറയുന്നത്, അത് ഇൻബിൽട്ടായിട്ട് ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ്. ഓവറായി കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളുണ്ട്, അത് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തും. അപ്പോൾ ഇത് കൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ, ഇത് ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന ചേഞ്ചാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ആളുകളുടെ മുഖത്ത് നോക്കിയ മീശ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയത്ത് ഇതുപോലെ തന്നെ മാനസികമായിട്ടും ഉണ്ട് ചേഞ്ച്, സ്വാഭാവികമായിട്ടും പിന്നെ ഭൗതികമായി ഫിസിക്കൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ മാനസികമായിട്ടും ചേഞ്ച് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ ചേഞ്ചുകൾക്കനുസരിച്ച് പുരുഷനും സ്ത്രീയും വേറെ വേറെ പെരുമാറുക. അപ്പോൾ ഒരു പുരുഷൻ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് സ്ത്രീ ആവശ്യപ്പെടുന്ന കാര്യമാവണമെന്നില്ല. അതുകൊണ്ടാണ് മനഃശാസ്ത്രം വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. അതിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് ഈ ഹോർമോണൽ ചേഞ്ച് കൊണ്ട്, സെക്രീഷൻ കൊണ്ടുണ്ടാവുന്ന ക്യാരക്ടറിക്കൽ ചേഞ്ച്, രണ്ടാമത്തത് പരമ്പരാഗതമായി കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കേരളീയ സാഹചര്യത്തിൽ ഒരു മുസ്ലിം വീട്ടിൽ വളരുന്ന ഒരാൺകുട്ടി, ഒരു ഹിന്ദു വീട്ടിൽ വളരുന്ന ഒരാൺകുട്ടി, ഒരു ക്രിസ്ത്യൻ വീട്ടിൽ വളരുന്ന ആൺകുട്ടി, ഈ മൂന്നും അവരുടെ അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറുന്നു നോക്കിയിട്ടാണ് വളരുക. എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് കൾച്ചറായിട്ട് തന്നെ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഒരു മുസ്ലിം വീട്ടിലെ ആൺകുട്ടി കണ്ടു വളരുന്നത് ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന, ഭർത്താവിന് ബഹുമാനം കൊടുക്കുന്ന അച്ഛൻ പിന്നെ അമ്മയാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അലക്കി ഇസ്തിരി ഇട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഭയങ്കര പൗരുഷക്കാരനായിട്ട് കാർക്കശ്യക്കാരനായിട്ട് അച്ഛൻ നീ അവിടെ എവിടെ വെച്ചത് അതെടുത്തിട്ട് വാ, ഇതെടുത്തിട്ട് വാ എന്നൊക്കെ പറയുന്ന ഒരു അച്ഛനെയാണ് കാണുന്നതെങ്കിൽ, അങ്ങനെ വളർന്നു വരുന്ന ആൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അത്തരം ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പക്ഷേ മാറ്റാൻ പറ്റും. അത് ഈ സൊസൈറ്റി വിചാരിച്ചാൽ എൻ്റെ ഭാര്യയെ കണ്ടു വളർന്ന, അവരുടെ വീട്ടിൽ കണ്ടു വളർന്ന സ്വഭാവം മാറ്റണമെന്ന് പറഞ്ഞ് എനിക്ക് മാറ്റിക്കാൻ പറ്റും. അതുപോലെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാര്യയ്ക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണലാണ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഓരോ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും കൾച്ചർ അനുസരിച്ചൊക്കെ ഓരോ ചെറിയ ചെറിയ ചേഞ്ചും ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്യാൻ ബി ചേഞ്ചഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുത്താം. ക്യാനോട്ട് ബി ചേഞ്ചഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മാറ്റാൻ കഴിയില്ല, അത് അവരുടെ ഇന്നേറ്റ് നേച്ചർ അങ്ങനെയാണ്, ജന്മന ഉള്ളതാണ്, അത് മാറ്റാൻ പറ്റില്ല. ഒന്നാമത് എനിക്ക്
പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പൊതുവെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന ഇതിനിടയ്ക്ക് വാട്സപ്പിലൊക്കെ നല്ല കോമഡി ആയിട്ട് വന്ന കാര്യമുണ്ട്. ഈ പുരുഷൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നത് വരെ ആരെങ്കിലുമൊക്കെ അച്ഛനോ അമ്മയോ അങ്ങനെയുള്ളവരൊക്കെ ഒരു കെയർ നമുക്ക് കിട്ടും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ചാണെങ്കിലും നല്ല രീതിയിലാണെങ്കിലും അല്ലെങ്കിലും അവർ തമ്മിൽ പിണക്കത്തിലാണെങ്കിലും ഒക്കെ ഭാര്യ കൂടെ വേണം എന്നുള്ളത് പുരുഷൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹമാണ്. വെറുതെ ചുറ്റിപ്പറ്റി വീട്ടിലുണ്ടാവണം. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, പെണ്ണിന് നേരെ തിരിച്ചാണ്. എപ്പോഴൊക്കെ സ്വന്തം വീട്ടിൽ പോകാൻ അവസരം കിട്ടും അപ്പോഴൊക്കെ പോകാൻ ആഗ്രഹിക്കും. സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മൂന്നോ നാലോ ദിവസം രാജകീയമായിട്ട് എത്ര സമയം വേണമെങ്കിലും ഉറങ്ങാം, എന്ത് പണി വേണമെങ്കിൽ എടുക്കാം, പണി എടുക്കാതിരിക്കാം, അവിടെ അനിയനോ അനിയത്തിയൊക്കെ ഉണ്ട് അവരോട് കൽപ്പിക്കാം, ആ സ്വന്തം ഉപ്പനോടും ഉമ്മനോടും അച്ഛനോടും അമ്മയോടൊക്കെ കൽപ്പനയും ആ ഒരു വല്ലാത്ത സ്വാതന്ത്ര്യം ഉണ്ടാവും ഭർത്താവിൻ്റെ വിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭർത്താവാണെങ്കിൽ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എല്ലാ ഭർത്താക്കന്മാരും ഭാര്യനെ വീട്ടിലേക്ക് വിടാൻ താല്പര്യമില്ലാത്തവരാണ്. അത് ഇവർ തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ പോലും സമ്മതിക്കില്ല. ഇനി അഥവാ പോയാൽ തന്നെ ഒരു ദിവസം നിൽക്കാൻ പറയും, അവൾക്ക് ഒരാഴ്ച പത്ത് ദിവസം നിൽക്കാൻ താല്പര്യം ഉണ്ടാകും. അത് ഈ ഹോർമോണൽ ചേഞ്ചാണ്. സത്യത്തിൽ പുരുഷന് ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യ മരിച്ചു പോകുന്ന കേസ് എടുത്തു കഴിഞ്ഞാൽ ഭാര്യ മരിച്ചു പോയ ബഹുഭൂരിപക്ഷം പുരുഷന്മാരും പെട്ടെന്ന് തന്നെ മറ്റൊരു കല്യാണം കഴിക്കും. കാരണം കൂടെ ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു താങ്ങായിട്ടൊരാൾ, വെറുതെ ഒരു സപ്പോർട്ടിന് ഒരാൾ, വെറുതെ എന്നല്ല ശരിക്കും ഒരു സപ്പോർട്ടിന് ഒരാൾ വേണമെന്ന് പുരുഷൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതേ സംബന്ധിച്ച് സ്ത്രീകൾ ബഹുഭൂരിപക്ഷവും ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിധവയായിട്ട് തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്. ആ രീതിയിലാണ് അവരുടെ ബ്രെയിനും അവരുടെ ഹോർമോണൽ ചേഞ്ചുകൾ, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒരു പുരുഷനെ നേടാൻ ആഗ്രഹിക്കുന്നു, ഒരു പുരുഷൻ്റെ കൂടെ അല്ല ഏറ്റവും നല്ല റിലേഷൻഷിപ്പിൽ ഒരു പുരുഷായുസ് കഴിയണം, ഒരു ജീവിതം കഴിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലൈഫേ ഉള്ളൂ, ഒരു പാർട്ട്ണറേ ഉള്ളൂ. ഇടയ്ക്ക് ചെറിയ ചെറിയ വിഷയം വരുമ്പോഴേക്കും എനിക്ക് ഇയാൾ വേണ്ട എന്നുണ്ട് പുരുഷനെ ഒഴിവാക്കുക, എനിക്ക് പെണ്ണ് വേണ്ട എന്ന് വെച്ചാൽ അതിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് പുതിയതിനെ സ്വീകരിക്കുക എന്നുള്ളതല്ല, ഉള്ളതിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പേസ് അഡ്ജസ്റ്റ് ചെയ്യണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള. അതിൽ ഇന്ന് ഞാൻ പറയുന്നത് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യേണ്ട പേസാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വന്നത് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഭർത്താവ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേർക്കും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിന് ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഭർത്താവിൻ്റെ പെർമിഷനോടുകൂടെ എമർജൻസി അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് സ്കൂളൊക്കെ പൂട്ടുന്ന സമയത്താണ്, പത്ത് ദിവസം പൂട്ടുമ്പോൾ പൂട്ടുന്നതിൻ്റെ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് അപ്പോൾ തന്നെ യാത്രയാകും. തുറക്കുന്നതിൻ്റെ അന്ന് രാവിലെ വരുന്ന ആ രീതിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നോ രണ്ടോ ദിവസം പോവുക, അതും വിത്ത് ദ പെർമിഷൻ ഓഫ് ഹസ്ബൻഡ്. ആ രീതിയിലാണെങ്കിൽ അവർക്ക് ഇൻറ്റിമസി കൂടും എന്നുള്ളതാണ്. സോ ഒന്നാമത്തെ കാര്യമാണ് ഒറ്റയ്ക്കിരിക്കാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഏകനായിട്ടിരുന്നൊരു കാര്യം ചിന്തിക്കുന്ന കാര്യമല്ല, കൂടെ ആളുണ്ട് എന്ന ഫീലിങ്ങിലാണ് എപ്പോഴും ജീവിക്കാൻ പുരുഷന് താല്പര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്നാൽ സ്ത്രീകളുടെ ഒരു ഇൻബോൺ നേച്ചറും ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പരാതി പറയുക എന്നുള്ളതാണ്. പുരുഷൻ്റെ കേസിലാണ് പരാതി കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, എന്ത് ജോലിക്ക് കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിലും ഓഫീസിൽ പോകുന്ന ആളാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുമ്പോൾ, ഇനി വല്ല ഗൾഫുകാരൊക്കെ ആണെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ ഡെയിലി വൈകുന്നേരം വിളിക്കുമ്പോൾ വിളിച്ച ഉടനെ സന്തോഷത്തിൻ്റെ വർത്തമാനമാണ് പുരുഷൻ പ്രതീക്ഷിക്കുന്നത്. പൂമുഖവാതിൽക്കൽ ആ പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാലിനിയായ ഭാര്യയാണ് എല്ലാ പുരുഷനും ആഗ്രഹിക്കുന്നത്. പകരം നമ്മൾ പുരുഷനിങ്ങ് കയറി വരുന്ന ഉടനെ തന്നെ സ്ത്രീ വാതിൽ തുറന്ന് നിങ്ങൾ അത് വാങ്ങിയില്ലേ, ഇത് വാങ്ങിയില്ല, അതെന്താ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, പരാതികളുടെ ഒരു കെട്ടഴിക്കാണ് ചെയ്യുക. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ബന്ധം ഊഷ്മളമായി നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ ഒരു കാരണവശാലും പരാതി പറയരുത്. ഇനി അഥവാ പറയാനുണ്ടെങ്കിൽ അതിനൊക്കെ സമയമുണ്ട്, വന്ന് കയറി ഉടനെ ഒന്നുമല്ല, വളരെ ഫ്രീ ആയിട്ട് സ്വസ്ഥമായി സംസാരിക്കുന്ന സമയത്ത് എന്നാലും നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, അതിങ്ങനെ വേണമായിരുന്നു എന്ന് ആ ടൈമിന് നമുക്ക് പറയാമെന്നുള്ളതാണ്. സോ പരാതികൾ നമുക്ക് കിട്ടിയത് വേറൊരു കാര്യം കൂടെ സ്ത്രീകൾ ആലോചിക്കേണ്ടത്, എല്ലാ പുരുഷന്മാരും സ്ത്രീകൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുത്തിട്ടുണ്ടാകും. അവർക്ക് വേണ്ട വസ്ത്രം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ട ഭക്ഷണം, വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. അവരുടെ ഭാര്യമാരുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും, മക്കൾക്ക് വേണ്ടി ഫീസ് അടക്കുന്നത്, ഇതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ട് മെൻ്റൽ പ്രഷർ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരു പക്ഷേ സ്ത്രീകൾ അറിയില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്യുന്ന 90% കാര്യങ്ങളങ്ങ് മറച്ചു വെക്കും, ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഇവർ വളരെ നിസാരമായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരാതി പറയുന്നൊരവസ്ഥയിൽ വരുന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യവും ആ കുടുംബജീവിതവും പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പരാതിയുടെ കെട്ടടിക്കുക എന്നുള്ള നേച്ചർ ഇല്ലാതാക്കുക. പക്ഷേ ഞാൻ പറയുന്നു സ്ത്രീകളുടെ ഒരു ഇൻബോൺ നേച്ചറാണ്, അത് മെല്ലെ മെല്ലെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും സ്ത്രീകൾക്ക് ആ സ്വഭാവം ഇല്ലെങ്കിൽ അവർക്ക് എന്നോട് ദേഷ്യം പറയേണ്ട കാര്യമില്ല, ഒരു പൊതു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ കാര്യം പരാതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വേറൊരു കാര്യം
കാര്യം പുരുഷൻ്റെ ഒരു മെയിൽ ഡൊമിനൻസി, ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് പുരുഷ ഹോർമോൺ നൽകുന്ന ഒരു സന്ദേശം പുരുഷന് കൊടുക്കുന്നത് ഞാനൊരു ഇത്തിരി മേലെയാണ്, അതൊരു പുരുഷൻ്റെ ചിന്തയാണ്. എനിക്ക് എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയേക്കാൾ ഉഷാറാണ്, ഞാൻ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികം നേടുന്ന ആൾ ഞാനാണ്, കൽപ്പിക്കാൻ പറ്റിയ ആളാണ് ഞാൻ, ഫിസിക്കലി ഫിറ്റാണ്, പുരുഷനാണ്, ഞാനാണ് നിന്നെ ഭരിക്കേണ്ടത് എന്നൊരു ചിന്ത പുരുഷനുണ്ട്. അത് മെയിൽ ഡൊമിനൻസി നമുക്ക് പറയാം, അത് ശരിയോ ഇല്ലേ, ജെൻഡർ ഈക്വാലിറ്റി, ആ ചർച്ച നമുക്ക് വേറെ ചെയ്യാം. ഞാൻ പറയുന്നത് ഇങ്ങനെ വേണമെന്നുള്ള അർത്ഥത്തിലല്ല, അത് ഇൻബോൺ ആയിട്ട് ഹോർമോൺ പുരുഷന് നൽകിയ ഒരു കാര്യമാണ് ഞാൻ എന്തോ ആണ് എന്നൊരു തോന്നൽ. അപ്പോൾ ഈ മെയിൽ ഡൊമിനൻസി ഉള്ളത് കൊണ്ട് തന്നെ പുരുഷൻ ഭയങ്കര കൽപ്പനയായിരിക്കും സ്ത്രീകളോട്. നിന്നോടല്ല അത് എടുക്കാൻ പറഞ്ഞത്, എവിടെ അഴിഞ്ഞു വെച്ചിട്ടില്ല, എൻ്റെ ഷൂ എന്താ പോളിഷ് ചെയ്യാത്തത് എന്നൊക്കെ നമ്മൾ ചോദിച്ചെന്ന് വരും. ഇതേ ചോദ്യം ആ രീതിയിൽ പുരുഷൻ സ്ത്രീകളോട് ചോദിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒരു പക്ഷേ അത്ര ഫീൽ ചെയ്യണമെന്നില്ല, അതൊരു സ്ഥിരം രീതിയായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ആ ചോദ്യം തിരിച്ചാണ് വരുന്നതെങ്കിൽ, കൽപ്പനകൾ പുരുഷൻ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന്. അത് സ്വന്തം ഭാര്യ എന്നല്ല, പെൺകുട്ടികളാണെങ്കിലും അമ്മയാണെങ്കിലും സ്ത്രീകൾ കൽപ്പിക്കുന്നു എന്ന് വരുമ്പോഴേക്ക് പുരുഷൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൽപ്പന ഇഷ്ടമല്ല എന്നുള്ളതാണ്. നിങ്ങൾ അത് എന്താ ചെയ്യാത്തത്, അത് ചെയ്തിട്ട് വരൂ, ഇതെടുത്തിട്ട് വരൂ, നിങ്ങളോടല്ലേ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞത്, ആ രീതിയിലുള്ള സംസാരം ഒരിക്കലും പുരുഷനെ ഇഷ്ടമല്ല. അങ്ങനെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ദാമ്പത്യം വഷളാകും, റിലേഷൻഷിപ്പ് വഷളാകും. അതൊക്കെയാണ് വളരെ സാവധാനത്തിൽ ഡൈവോഴ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഞാനീ പറഞ്ഞ എല്ലാ ക്യാരക്ടറും ഉള്ളൊരു പെണ്ണാണെങ്കിൽ, മോശമായ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ജീവിതം ഡൈവോഴ്സിലേക്ക് കലാശിക്കും. ഈ ഡൈവോഴ്സ് എന്ന് പറയുന്നത് ഇതിനൊന്നും ഒരു പരിഹാരമല്ല, അത് നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം. അതുപോലെ പുരുഷന് മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത്, പുരുഷന് കാഴ്ച ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ എപ്പോഴും ഭംഗിയായിരിക്കണം, വൃത്തിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തോന്നുന്നു പുതിയൊരു കാലഘട്ടത്തിൽ പുതിയ സ്ത്രീകൾ ആ കാര്യത്തിൽ വളരെ പിന്നെ സക്സസ്ഫുൾ ആണ്. ഒരു പഴയ കാലം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വീട്ട് ജോലി മുഴുവനും ചെയ്തിട്ട് ഒരു അഴുക്ക് പുരണ്ട ഒരു നൈറ്റിയും ഒരു മാക്സിയും, അതിൻ്റെ സൈഡിലൊക്കെ കറി ഉണ്ടാകും, പിന്നെ കരിയുണ്ടാകും, ആ ഒരു വൃത്തികെട്ട രീതിയിൽ അങ്ങനെ തന്നെ ബെഡ്റൂമിലും വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നില്ല. പുരുഷൻ പുറത്തു പോയി കഴിഞ്ഞാൽ റോഡിൽ നിൽക്കുമ്പോൾ ഒരു ഭംഗിയുള്ള പെണ്ണ് പോകുമ്പോൾ അടുത്ത് ഭാര്യ ഉണ്ടെങ്കിൽ പോലും അതിനിങ്ങനെ നോക്കിപ്പോകും. ആ നോട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹോർമോണാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അങ്ങനെ കുറേ പേര് ചോദിച്ചു, ഞാൻ അറിയാതെ ഏത് പെണ്ണിനെ കണ്ടുകഴിഞ്ഞാലും ബ്രസ്റ്റിൽ നോക്കിപ്പോകുന്നു, ഈസ് ഇറ്റ് മൈ സൈക്കിക് ഡിസോർഡർ, എൻ്റെ ഒരു പിന്നെ സൈക്കിക് ഡിസോർഡറാണ് ഞാൻ അങ്ങനെ നോക്കിപ്പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് പിന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള ഡിസോർഡറാണ്. ഫസ്റ്റ് സൈറ്റിൽ അങ്ങോട്ടൊക്കെ കണ്ണു പോകുക എന്ന് പറയുന്നത് അത് പുരുഷനെ അങ്ങനെ ആയിപ്പോയി, അവൻ്റെ ഒരു ഹോർമോൺ ആ രീതിയിലാണ് ഫസ്റ്റ് സൈറ്റിൽ, അല്ലെങ്കിൽ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളത്. ആ ആസ്വാദനം വേണ്ടുവോളം കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ കയറി വരുമ്പോഴേക്ക് അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെ നിൽക്കണം. ഈ അണിഞ്ഞൊരുങ്ങുക എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ കുറേ പൊട്ടി വാരി ഇട്ടിട്ട് മുഖം വെളുപ്പിക്കുക, ചുണ്ടൽ മുഴുവൻ ഇതാക്കുക, അതിലൊന്നും അല്ല എനിക്ക് തോന്നുന്നത് പുരുഷന്മാർ താല്പര്യപ്പെടുന്നത്. സ്വന്തമായിട്ടുള്ള ഭംഗി വൃത്തിയോടെ സൂക്ഷിക്കുന്നതാണ് പുരുഷനിഷ്ടം. ആ രീതിയിൽ വരുമ്പോഴേക്ക് കുളിച്ചൊരുങ്ങിയിട്ടെങ്കിലും ഉണ്ടാവുക, നല്ല വസ്ത്രം ഡെയിലി മാറ്റുന്ന ഡെയിലി കുളിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതാണ് പുരുഷന് ഇഷ്ടമുണ്ടാവുക. അതുപോലെ ശരിക്കും പുരുഷൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്നത്, ഞാൻ ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരും സ്ത്രീകളും കാണും, ഞാൻ ഈ പറയുന്നത് ശരിയല്ല എങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം, ശരിയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിലും ഞാനത് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഓപ്പണായിട്ട് ഇത് പറയാം. പുരുഷൻ്റെ ഒരു കുഴപ്പമെന്ന് പറയാവുന്നത്, ഈ പറഞ്ഞ ബ്രെയിനാണ് അവനെ നിയന്ത്രിക്കുന്നത്. അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ ക്യാരക്ടർ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അതേ ക്യാരക്ടറാവണം എൻ്റെ പാർട്ട്ണർക്ക്, എൻ്റെ ഭാര്യയ്ക്ക് എന്നാണ്. അവളുടെ ക്യാരക്ടറിൽ നന്മ കണ്ടെത്തിയിട്ട് അതുപോലെ ഞാൻ മാറണം എന്നൊരിക്കലും ചിന്തിക്കില്ല. നേരത്തെ പറഞ്ഞ മെയിൽ ഡൊമിനൻസിൻ്റെ ഭാഗമാണ്, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ അതുപോലെ അവളും ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുക. അതിൻ്റെ കൂടെ തന്നെയാണ് കഴിവിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എനിക്ക് എൻ്റെ കഴിവുകൾ ഞാൻ ഭയങ്കര വിശ്വാസമായിരിക്കും, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, വരയ്ക്കാൻ പറ്റും, ഞാൻ നന്നായിട്ട് പിന്നെ എന്താണ് മാനേജ് ചെയ്യുന്ന ആളാണ്. ആ കഴിവുകളൊക്കെ ഇതിനേക്കാൾ നല്ല കഴിവ് എൻ്റെ ഭാര്യയിലുണ്ടെങ്കിൽ അത് ഞാൻ കാണില്ല. ആളുടെ കഴിവൊന്നും എനിക്ക് വലിയ വലിയ ഇഷ്ടമില്ല. നിനക്ക് പലപ്പോഴും സംസാരത്തിൽ ഒരു കുറ്റപ്പെടുന്ന രീതിയിൽ പുരുഷൻ പറയാറുള്ളത്, നിനക്കത് എന്ത് പറ്റും, നീ ഒരു പൊട്ടത്തിയല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കും. സത്യത്തിൽ നമ്മളേക്കാൾ പല കാര്യത്തിലും കഴിവുള്ള ആളുകളായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് എൻ്റെ കഴിവാണ് വലിയ കഴിവ് എന്ന് പുരുഷൻ വിചാരിക്കുന്നു എന്നത് സ്ത്രീ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പെരുമാറുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊരു പുരുഷൻ്റെ ഇൻബോൺ നേച്ചറാണ്, നമ്മളായിട്ട് മാറ്റാൻ പോകേണ്ട കാര്യമില്ല എന്ന് സ്ത്രീകൾ മനസ്സിലാക്കാം. അതുപോലെ പൊതുവേ ആളുകൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയാണ് പുരുഷൻ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കണ്ടീഷണൽ ലവ് ആണ് എന്ന് പറഞ്ഞാൽ, ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങളെ ലവ് ചെയ്യാം, നിങ്ങളെ സ്നേഹിക്കാം എന്ന് പറഞ്ഞാൽ, നിങ്ങളെന്താ പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റൊന്നും തരാതിരുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളിഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരായിരുന്നത്, എൻ്റെ പിന്നെ വെഡിങ് ആനിവേഴ്സറി ഓർക്കാതിരുന്നത്, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ, ഇന്നത് ചെയ്താൽ ഇന്നതും കൂടെ ചെയ്യാം, ഒരു കണ്ടീഷൻ വെച്ചിട്ട് ലവ് ചെയ്യുന്നത് ഒരിക്കലും അവർക്ക് ഇഷ്ടമല്ല. സത്യത്തിൽ പുരുഷൻ്റെ ഐഡിയോളജി അനുസരിച്ചാണ് അവർ ചെയ്യുക. ചില പുരുഷൻ കൃത്യമായിട്ട് ഈ പറഞ്ഞ ആനിവേഴ്സറികൾ, ബർത്ത്ഡേ ആനിവേഴ്സറി ഓർക്കും, വെഡിങ് ആനിവേഴ്സറി ഓർക്കും, എന്നിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കും. ചില പുരുഷന്മാർ വന്ന് നിനക്ക് എത്ര സാരി വേണമെങ്കിൽ വാങ്ങിച്ചുതരാം, നിനക്ക് എത്ര ചുരിദാർ വേണമെങ്കിൽ വാങ്ങിച്ചുതരാം, എത്ര മാലയോ കമ്മലോ വാങ്ങിച്ചുതരാം, പക്ഷേ ഈ ബർത്ത്ഡേക്ക് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളിഷ്ടം ബർത്ത്ഡേക്ക് മാത്രമല്ല എന്ന ഐഡിയോളജിയാണ് ഈ പുരുഷൻ്റെ മനസ്സിലുള്ളതെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സ്ത്രീകൾക്ക്
കഴിയാന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ സ്ത്രീ മനഃശാസ്ത്രത്തെ പറഞ്ഞു, സ്ത്രീകൾക്ക് അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുക. സ്ത്രീ ഇത്തരം ചെറിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആനിവേഴ്സറി ഓർത്തിരിക്കുകയും അന്ന് ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ കാര്യമായിട്ട് കാണുന്നു. അപ്പോൾ പുരുഷൻ ഈ കാര്യം മനസ്സിലാക്കുക, സ്ത്രീയും ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദർ വിൽ ബി അൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ആ അഡ്ജസ്റ്റ്മെൻറ്റാണ് ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത്, സത്യത്തിൽ ഈ ദാമ്പത്യത്തിൽ നല്ല വിജയം ഉണ്ടാവാൻ വേണ്ടി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന് വേണ്ടത് ഭയങ്കര സപ്പോർട്ടാണ്, കെയർ അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പെണ്ണിന് വേണ്ടത് മുഴുവൻ കെയറാണ്, വളരെ കെയർഫുള്ളായിട്ട് അവളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ പുരുഷന് വേണ്ടത് സപ്പോർട്ടാണ്. അപ്പോൾ നല്ല എക്സാമ്പിൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ. ഞാനിപ്പോൾ അഹങ്കാരത്തോടെ വേണം എനിക്ക് പറയാൻ, ഞാനൊരു വിജയിച്ച യൂട്യൂബറാണ്. കഴിഞ്ഞ ഒരു 5-8 മാസം കൊണ്ട് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. ആ രീതിയിൽ എൻ്റെ യൂട്യൂബ് വിജയിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ഭാര്യയായിരിക്കണം. ഭാര്യ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളൊരു വീഡിയോ, നിങ്ങളെ കൊണ്ടൊരു ശല്യമാണ് എന്ന് പറയുന്നതിന് പകരം കൃത്യമായിട്ട് ഒന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് തരികയും മൈക്ക് കുത്തി തരികയും എനിക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരിക, ടോപ്പിക് ഏതാണെന്ന് ചോദിക്കുക, മുടി ചീകിയിട്ടുണ്ടോ നോക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. എന്നിട്ടൊരു വീഡിയോ ഇട്ടതിന് ശേഷം അതിന് എത്ര ലൈക്ക് കിട്ടി, എത്ര പേര് കണ്ടു, എത്ര വ്യൂസ് ഉണ്ട്, എന്തൊക്കെയാണ് കമൻറ്റ്, ഈ കാര്യങ്ങൾ നോക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ എൻ്റെ പുറകെ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് യൂട്യൂബ് ജയിക്കുക. ഏത് പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ ഒരു വിജയത്തിന് പുറകിലുള്ള ഒരാളായി മാറാൻ ഓരോ സ്ത്രീയും ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുക. അപ്പോൾ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പുരുഷൻ ആഗ്രഹിക്കുന്നത്. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായിട്ടും ആദ്യം പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയുടെയും ഞാൻ ഈ പറഞ്ഞ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് സെക്ഷൽ തിങ്കിങ്ങും സെക്ഷൽ ബിഹേവിയറും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സത്യത്തിൽ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു എന്ന് പോലും നമ്മൾ ആലോചിക്കേണ്ടി വരും. കാരണം പുരുഷന് ഇൻസ്റ്റൻ്റ് ആണ് സെക്ഷൽ തോട്ട് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഒരു സെക്സ് കഥ കേൾക്കുമ്പോൾ, സെക്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കാണുമ്പോൾ അപ്പം തന്നെ സെക്സിന് താല്പര്യം വരുന്ന വിതിൻ സെക്കൻഡ്സ് അതിന് താല്പര്യവും പെട്ടെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു, പെട്ടെന്ന് താല്പര്യം ഉണ്ടാകുന്നു. അവസരമില്ല എങ്കിൽ പെട്ടെന്ന് താണുകയും ചെയ്യും. പക്ഷേ സ്ത്രീകളെക്കുറിച്ച് പറയാനുള്ളത് ഈ പിന്നെ ഊമിക്കരിക്ക് തീപിടിച്ചതുപോലെ നിൽക്കും. വളരെ സാവധാനമേ ഈ ചിന്തകളും ഈ താല്പര്യവും ഉണ്ടാവുക, വളരെ സാവധാനമേ അത് കെട്ടുപോവുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം സ്ത്രീകൾ മനസ്സിലാക്കുക. പുരുഷന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമയമോ കാലമോ മാനസിക അവസ്ഥ പോലും പ്രശ്നമല്ല. രാവിലെ, ഉച്ചക്ക്, രാത്രി, പകല്, ഏത് സന്നിഗ്ധ ഘട്ടത്തിലും സെക്സിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഇതെല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നാൽ മാത്രമേ അതിന് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പുരുഷൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാമ്പത്യത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നോക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് സ്ത്രീകളുടെ ഒരു കാലാവധിയും കൂടെ അവർ നേരത്തെ നിശ്ചയിക്കുമ്പോൾ ഒരു 45-50 വയസ്സ് എന്നുള്ള ഒരു മെനോപോസ് ആർത്തവവിരാമമൊക്കെ വരുന്നതോടുകൂടി ഈ സെക്ഷൽ ലൈഫ് അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് സ്ത്രീകൾ കാണുക, താല്പര്യം കുറയും. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള വെച്ചാൽ, നേരത്തെ നമ്മുടെ പിന്നെ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലിൻ്റെ വളരെ വൈറലായ ഒരു വീഡിയോയിൽ കേട്ടൊരു സംഗതിയുണ്ട്. ഇതേ കാര്യം അദ്ദേഹം വളരെ സരളമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അവസാനം പുരുഷൻ്റെ സെക്ഷൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അച്ഛൻ പറയുന്നതാണ് അതിൻ്റെ കണക്ക്, മരിച്ചു കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കൂടെ കാണും. എനിക്കിവിടെയും പറയാനുള്ളത് തന്നെയാണ്, അത് 60 വയസ്സെന്നോ 70 വയസ്സെന്നോ 80 വയസ്സെന്നോ കണക്കൊന്നുമില്ല. ഏത് കാലത്തും പുരുഷന് സെക്ഷൽ കപ്പാസിറ്റി അങ്ങനെ തന്നെ നിലനിൽക്കും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു ഫോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ടത്, കാണാത്തവരത് കാണുക, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട്. അതിനകത്ത് പറയുന്ന അത്തരം ബാഡ് ബിഹേവിയേഴ്സ്, വളരെ ചെറുപ്പം മുതലേ മാസ്റ്റർബേഷൻ ചെയ്യുന്ന, വളരെ ചെറുപ്പം മുതലേ ഫുൾ ടൈം ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സെക്ഷൽ കപ്പാസിറ്റി ഒക്കെ നേരത്തെ അവസാനിച്ചു പോകും. ഒരു നോർമൽ നല്ല ഫുഡും നല്ല എക്സസൈസും ഉള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആയുഷ്കാലം മുഴുവനും സെക്ഷൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും. അതുകൂടെ സ്ത്രീ മനസ്സിലാക്കുകയാണെങ്കിൽ ദാമ്പത്യം വളരെ മനോഹരമായിരിക്കുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പുരുഷൻ്റെ മാത്രം ക്യാരക്ടേഴ്സ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തതും ഈ വീഡിയോയിലും പറയാത്ത രണ്ട് പേരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 1-2 പോയിൻറ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, സംശയിക്കരുത് പരസ്പരം എന്നുള്ളതാണ്. വളരെ ഇപ്പോൾ പുതിയ കാലത്തതാണ്, വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പുരുഷനെ സംശയിക്കുന്ന സ്ത്രീയും സ്ത്രീയെ സംശയിക്കുന്ന പുരുഷനും, പ്രത്യേകിച്ച് മൊബൈലുമായി ബന്ധപ്പെട്ടാണ് ആദ്യം സംശയം വരിക. ഭാര്യ മൊബൈലെടുത്തിട്ട് പെട്ടെന്നൊരു ഒരു കോൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലോ ചാറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേഗം മാറി നിൽക്കുക. അതിൻ്റെ ഫോണിൻ്റെ ലോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞതായിരിക്കുക. പുരുഷൻ അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പുരുഷൻ ഫോണെടുത്ത് പോവുക ചെയ്യുമ്പോൾ പെട്ടെന്ന് സംശയം, സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും സംശയമില്ലാത്ത രീതിയിൽ എല്ലാം ഓപ്പൺ ആയിരിക്കുക. ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഓരോ ആപ്ലിക്കേഷനും ലോക്കില്ലാതിരിക്കുക. ഫോണിൻ്റെ ഉള്ളിൽ ലോക്കൊന്നുമില്ല. ഫോണാണ് എനിക്ക് തോന്നുന്ന നമ്പർ 1 ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ സംശയമുള്ള ജീവിതം എന്ന് പറയുന്നത് അത് ഡൈവോഴ്സിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഒട്ടും സ്നേഹമില്ലാത്ത വളരെ വരൾച്ച ബാധിച്ച ഒരു ജീവിതമായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് പരസ്പരം സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ഇനി അഥവാ സംശയം വന്നാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ സംശയിച്ച തെറ്റാണ്. ഇപ്പം ഞാൻ രാവിലെ ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ അതും കൂടെ അതിനിടയ്ക്ക് പറയാം, മൊബൈൽ എടുത്തിട്ട് ബാത്റൂമിലും പോകാൻ പാടില്ല, മൊബൈൽ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാനും പാടില്ല. കാരണം ഇത് രണ്ടും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരീരം മുഴുവനും ഈ പറഞ്ഞ ഹോർമോണൽ ചേഞ്ചുകളിൽ സെക്രീഷൻസ് വരണം, സലൈവറി അമിലേസ്
മുതൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ജ്യൂസ് അടക്കം എല്ലാം കറക്റ്റ് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താലേ കൃത്യമായിട്ട് ദഹിക്കുള്ളൂ. അതിന് പകരം നമ്മൾ മൊബൈലിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ ശരീരം അതിനനുസരിച്ച് സെറ്റപ്പ് ആവില്ല. അതേപോലെ തന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ഫീസസ് ഇജക്ട് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ശരീരത്തിൻ്റെ ഒരു സെറ്റപ്പ് സംവിധാനമാണെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കരുത്. ഇനി അഥവാ സമയം, എല്ലാവർക്കും സമയം ഭയങ്കര ടൈറ്റാണ്, അങ്ങനെ സമയം ഉദ്ദേശിച്ചിട്ടാണ് ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ എടുക്കുന്നതെങ്കിൽ ഞാൻ ആ ടൈം ലാഭിക്കാനാണ്, മുമ്പ് ഞാൻ പത്രം എടുത്തിട്ട് പോയിരുന്നു, യൂറോപ്യൻ ക്ലോസറ്റാണ് എന്ന രീതിയിൽ ബോധ്യപ്പെടുത്താൻ പരസ്പരം പറ്റുക എന്നുള്ളതാണ്. വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറയാം, ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. ഒരു കാരണവശാലും ഇപ്പോൾ നമ്മൾ മക്കളുടെ കാര്യത്തിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ആണും പെണ്ണും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത് പെണ്ണ് പറയാണ് ഭർത്താവിനോട്, എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് എന്ത് നല്ല സ്വഭാവമാണ്, അവളെ അങ്ങോട്ട് കൊണ്ടുപോകും, അവൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അങ്ങനെയാണ്, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെയാണ്, അങ്ങനെ മറ്റൊരു ഭർത്താവിനെ വെച്ചിട്ട് സ്വന്തം ഭർത്താവിനെ കമ്പയർ ചെയ്യുന്നത് ലോകത്ത് ഒരു പുരുഷനും ഇഷ്ടമല്ല. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. പുരുഷൻ പറയുമ്പോഴും എൻ്റെ ഭാര്യ നിനി എന്താ ഇങ്ങനെ, എൻ്റെ അനിയൻ്റെ ഭാര്യ നല്ല ഭാര്യയാണ്, കൃത്യസമയത്ത് അങ്ങനെ ചെയ്തു കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു, ഏട്ടൻ്റെ ഭാര്യ നല്ലതാണ്, അപ്പുറത്ത് വീട്ടിലെ ഭാര്യ നല്ലതാണ് എന്ന് ഭാര്യനെ കമ്പയർ ചെയ്യരുത്. അങ്ങനെ പരസ്പരം കമ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു കാരണവശാലും നമ്മൾ ചെയ്തരുത്. അത് രണ്ട് ടീമിനും ഇഷ്ടമില്ല നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിന് പുരുഷ മനഃശാസ്ത്രവും സ്ത്രീ മനഃശാസ്ത്രവും പരസ്പരം അറിഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നത്, സാധാരണ പറയാറുള്ളത് പോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ചാനലിൽ നിന്ന് കാണുന്നതെങ്കിൽ, ജീവിതത്തിന് ആവശ്യമായ ധാരാളം മോട്ടിവേഷൻ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ചുവന്ന അക്ഷരത്തിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഇനേബിൾ ചെയ്യുക. നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭ്യമാകണമെങ്കിൽ വാട്സപ്പിൽ നമ്പർ ഞാൻ കാണിക്കുന്നു, അതിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ മാത്രം പോസ്റ്റ് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ. അപ്പോൾ അതിനകത്ത് ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. പറ്റുന്നവർക്കൊക്കെ മറുപടി പറയും, നിങ്ങൾക്ക് ചോദിച്ചു വെക്കാവുന്നതാണ്. സൗകര്യം പോലെ ഫ്രീ ആവുന്ന സമയത്തൊക്കെ അതിന് മറുപടി തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.